റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ടോപ്പിലെത്തി, ഒന്നും കാണത്തില്ല, ഭയങ്കരമായിട്ട് മഞ്ഞ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ജെയിംസ് ബോണ്ട് സ്കൈഫോൾ മൂവി ഷൂട്ട് ചെയ്തേക്കുന്ന ലൊക്കേഷനാണ്. അപ്പോൾ ഈ ലൊക്കേഷനിൽ എങ്ങനെ വരാം, ഇതിലെ വരാം എന്നുള്ള ആണ് ഡീറ്റെയിൽ. അപ്പം നമ്മൾ A82 ട്രാവൽ ചെയ്യുമ്പം ഗ്ലെൻ എറ്റീവ് എന്ന് പറയുന്ന ഒരു വഴി കാണും, ഗ്ലെൻ എറ്റീവിലോട്ട് എടുക്കേണ്ട വഴി. അപ്പം ഞാൻ ആ വഴിയിലോട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ വഴിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. ഈ മലകളുണ്ടോ രണ്ട് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നത്, നല്ല രസമില്ലേ കാണാൻ. ഈ മലകളുടെ ഇടയ്ക്ക് കൂടെയാണ് നമ്മൾ പോകുന്ന, ഡ്രൈവ് ചെയ്യുന്നത്. പാസിംഗ് പ്ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്, നാരോ റോഡായതുകൊണ്ട് നമ്മൾ വണ്ടി കൊണ്ടോ നോക്കി പയ്യെ പോയാൽ മതി. ഓ മൈ ഗോഡ്, എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞത്. ഈ സ്ഥലം കണ്ടോ, കണ്ടിട്ട് എന്തെങ്കിലും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ഇവിടെയാണ് സ്കൈഫോൾ മൂവിയിലെ ലാസ്റ്റത്തെ അവരുടെ ആ ഒരു സീൻ, ആ എസ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു എസ്കേപ്പ് പ്ലാൻ സെറ്റാക്കുന്ന സീൻ ഇവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. This is where you grew up. എങ്ങനെയുണ്ട് സ്ഥലം, സൂപ്പർ അല്ലേ? ഓ, ലൈഫിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു സീൻ വന്ന് റീക്രിയേറ്റ് ചെയ്യാറുള്ളത്. അത് നടന്നു. ഇനിയും നമുക്ക് ഇരുട്ടുന്നതിൻ്റെ മുമ്പ് എവിടെയെങ്കിലും ടെൻറ്റ് ചെയ്യാനുള്ള സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ പണിയായിരിക്കും. സോ എത്രയും പെട്ടെന്നൊരു ക്യാമ്പിങ് ടെൻറ്റ് അടിക്കാൻ പറ്റുന്ന ഒരു സൂട്ടബിൾ ഏരിയ കണ്ടുപിടിക്കുക, ടെൻറ്റ് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, ദെൻ റിലാക്സ്. താങ്ക് യു വെരി മച്ച്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും ബെസ്റ്റ്. തീയൊക്കെ കത്തിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണേ. ഇൻക്രെഡിബിൾ സീൻസ്. സോ ഗുഡ് പ്ലേസ്. ആക്ച്വലി ദിസ് ലുക്സ് ലൈക്ക് എ ഗുഡ് പ്ലേസ് ടു ക്യാമ്പ്. ക്യാമ്പിംഗ് ഇവിടെ ചെയ്യാനാണ് ഇപ്പം. നല്ല വ്യൂ, ഏർലി മോർണിംഗ്, വെള്ളം ഉണ്ടിനാ, പരന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് ഫയർ കത്തിക്കാനുള്ള പിറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാണ്. ഓക്കെ, ഞാനപ്പോൾ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ടെൻറ്റിനകത്ത് കയറി ഡ്രൈ ക്ലോത്ത്സ് ഇട്ട്, മുമ്പേ ഹൈക്ക് ചെയ്ത് വന്നിട്ട് ഭയങ്കര വെറ്റായിരുന്നു. ആദ്യം ചെയ്ത് ടെൻറ്റ് സെറ്റ് ചെയ്തു, പിന്നെ നമ്മുടെ ഫയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും മഴ പെയ്ത് തുടങ്ങുന്നതിൻ്റെ മുമ്പ്. ഇനി ടെൻറ്റിനകത്ത് ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സാധനങ്ങൾ കൊണ്ട് എറിഞ്ഞേ ഉള്ളൂ. ആദ്യം ഫുഡുണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി നേരെ ഫുഡുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ മുമ്പേ
അരിഞ്ഞ് വെച്ച് ഉള്ളി ഇടുക. ഈ ഉള്ളി എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ബർഗർ വെക്കാനാണ്. അപ്പം നല്ല ബർഗറായി വരുമ്പോഴത്തേനും ഈ ഉള്ളി നല്ല മുരിഞ്ഞിരിക്കും, മുരിഞ്ഞ് നല്ല വാടി നല്ല ഡ്രൈ ആയിട്ട് ബർഗറിൻ്റെ കൂടെ വെക്കാൻ നല്ലതായിരിക്കും. രണ്ട് ബർഗർ എടുത്ത് വെക്കുക. ഈ സെറ്റപ്പ് കണ്ടോ, ഞാൻ ഓൾറെഡി ഒരു ഫയർ പ്ലേസ് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ, പിന്നെ ബെഞ്ച്, ഒരു ചെറിയൊരു തടി കഷ്ണം ബെഞ്ചായിട്ട്. എനിവേ മഴ നിന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തിരി ഒരു ആശ്വാസം. ഇനി വേണ്ട, ഇതിൻ്റെ മേളോട്ട് രണ്ട് ചീസും കൂടി ഇട്ടാൽ സാധനം റെഡി ഇപ്പാവും. നല്ല ചീസി ബർഗർ വാ, കറക്റ്റ് മീഡിയം, സൂപ്പർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൻ എന്നാ തീറ്റയാടുന്നു, 6 മണിക്കൂർ ഹൈക്ക് ചെയ്ത് വന്നാൽ പിന്നെ ഭയങ്കര വിഷമമാണ്. പിന്നെ കട്ടിംബോർഡ് തന്നെ ആട്ടോ നമ്മുടെ പ്ലേറ്റും. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി, ഒരു ക്യാമ്പിങ്ങിന് ഇത് ധാരാളം. അങ്ങനെ ഫുഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഗ്രില്ലെല്ലാം എടുത്ത് മാറ്റി ജസ്റ്റ് ഫയർവുഡ് ഇട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഈ തണുപ്പൊന്ന് മാറ്റാൻ നമുക്ക് ഇത്തിരി വിസ്കി അടിച്ചാലോ? എങ്ങനെയുണ്ട് സാധനം, കൊള്ളാവോ? ഹൈലൻസിൽ വന്ന് അടിക്കേണ്ട സാധനമാണ് ഹൈലൻഡ് പാർക്ക്. ഓക്കെ, രാത്രിയിൽ നല്ല തണുപ്പായിരിക്കും, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ക്യാമ്പ് അടിച്ച് വരാൻ നേരം, എസ്പെഷ്യലി വിൻ്ററിൽ ക്യാമ്പ് അടിക്കാൻ നേരം ഇത്തിരി വിസ്കി അടിക്കുന്നതല്ല. വിസ്കി ഗ്ലാസ്സൊന്നും ഇല്ല, ആകെ ഉണ്ടായിരുന്ന മറ്റേ ഫ്ലാസ്കിൻ്റെ ഒരു ഗ്ലാസ്സേ ഉള്ളൂ. നമ്മുടെ തൊട്ട് താഴെ റിവറുണ്ട്, നല്ല ഫ്രഷ് വെള്ളമാണ്. അവിടുന്ന് ഞാൻ ഇത്തിരി കുടിച്ചോണ്ടിരുന്നു, നല്ല സൂപ്പർ ക്ലീൻ വെള്ളം. അവിടുന്ന് നല്ല ഹൈലൻഡ്സിലെ വെള്ളം കുട്ടി ഹൈലൻഡ് പാർക്ക് അടിക്കുക. ഇത്തിരി കള്ളൊക്കെ കുടിച്ചില്ല പിന്നെ എന്നാ രസം? തണുപ്പ് പോകാൻ ഇങ്ങനത്തെ സാധനമൊക്കെ ഇത്തിരി അടിക്കണം. 6 മണിക്കൂർ ഹൈക്ക് കഴിഞ്ഞ് അയ്യോ, ഇതും കൂടി അടിക്കുമ്പോഴത്തേനും വേണ്ട, നേരെ ഉറങ്ങിപ്പോകും. സെറ്റായി, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് ഇതുപോലെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനും ഔട്ട്ഡോർസിൽ ഇങ്ങനെ വന്ന് കിടക്കാനും ഒക്കെ ഇഷ്ടമുണ്ടെന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് ഇത് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഡെയിലി ലൈഫ് എന്നുള്ള ഒരു എസ്കേപ്പ് തന്നെയാണ്. ഒരു കാം ആൻഡ് ക്വയറ്റ്, പീസ്ഫുൾ. ഈ ഫയറിൻ്റെ അടുത്ത് വന്നിരുന്ന് ഈ കൂടെ ഇത്തിരി വിസ്കിയും കുടിച്ചാൽ സെറ്റ്. പിന്നെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ റെഡ് സ്റ്റാഗിനെ കാണാൻ ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ നാളെ രാവിലെ എണീക്കാൻ നേരം പയ്യെ ഇത്തിരി നേരത്തെ എണീറ്റ് നോക്കാം, ഒച്ച വെക്കാതെ വല്ല അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടോ. ഹോപ്പ്ഫുള്ളി നല്ല സൈറ്റ് ആയിരിക്കും കാണാൻ കിട്ടുവാണെങ്കിൽ. എത്തിയപ്പോഴത്തേനും ഇത്തിരി ഇരുട്ടിപ്പോയായിരുന്നു, അതുകൊണ്ട് എല്ലാം ഇതിൻ്റെ ചുറ്റുപാടൊന്നും കാണിക്കാൻ പറ്റില്ല, ടെൻറ്റ് കെട്ടിയേക്കുന്നത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേനും എല്ലാം കാണിക്കാം. പിന്നെ ജെയിംസ് ബോണ്ട് മൂവി ഷൂട്ട് ചെയ്ത എസ്റ്റേറ്റ്, അതും ഈ നമ്മൾ വന്ന റോഡിൻ്റെ ഏറ്റവും എൻഡിലാണ്.
അതും രാവിലെ ഞാൻ തിരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ വരെ പോയി നിങ്ങളെ കാണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സി ഇൻ ദ മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ വാക്കിന് ശേഷം ഭയങ്കര ടയർഡായിരുന്നു, നമുക്ക് ഇത്തിരി നേരം കൂടുതൽ ഉറങ്ങിപ്പോയി. ഇപ്പോൾ രാവിലെ 7 മണിയായിട്ടുണ്ട് ഇവിടെ, 7 മണി. നല്ല മഴയുണ്ട് വെളിയിൽ, കേൾക്കത്തില്ലേ? കാലൊക്കെ നല്ല വേദന ഉണ്ട്. രാവിലെ എന്നിട്ട് പറ്റി നല്ല വേദനയായി. എല്ലാം ഇന്നലത്തെ വാക്കിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് മസിലെല്ലാം. നല്ല ക്രാമ്പ് ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. The waterfront pitching spot. ദേ ഇത് കണ്ടില്ലേ, ഈ മലകൾ കണ്ടില്ലേ? ഇതെല്ലാം ഹൈലൻഡ്സിലെ ഓരോരോ മലകളാണ്, പീക്കുകളാണ്. പിന്നെ ഈ മലകളിലൊക്കെ നമുക്ക് റെഡ് സ്റ്റാഗിനെ കാണാം. ഇവിടെ മറ്റേ റെഡ് സ്റ്റാഗ് ഡിയർ ഹണ്ടിങ്ങും പരിപാടിയും ഒക്കെ നടക്കുന്ന ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ ടൂറിസം ആണല്ലോ, ഡിയർ ഹണ്ടിങ് ടൂറിസം. അത് ഓരോ സീസണിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്, ഈ മലകളുടെ. പിന്നെ എന്താ നമ്മുടെ ടെൻറ്റ് ലൊക്കേഷൻ എങ്ങനെയുണ്ട്? തൊട്ട് ഫ്രണ്ടിൽ റിവർ. ആ, ഇവിടെ കേട്ടോ, ഞാൻ ഇന്നലെ ഫുഡൊക്കെ ഉണ്ടാക്കിയത്, പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയതും എല്ലാം കറക്റ്റ് സ്പോട്ടായിരുന്നു. മേളിൽ ടെൻ്റ് അടിച്ച് താഴെ ഫയറും ഫുഡും എല്ലാം ഇവിടെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്പോട്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? റിവർ ഫ്രണ്ട്, നല്ല ഫ്രഷ് വാട്ടർ. ഇന്നലെ വിസ്കിക്ക് ഇത്തിരി ഇവിടുന്ന് അടുത്തടിച്ചത്, സൂപ്പറായിരുന്നു. വെളിച്ചം വരുന്നേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം അതിനെ ചെമ്പ് വെളിയിറങ്ങിപ്പോൾ നല്ല ഇരുട്ടായിരുന്നു, ഒന്നും കാണത്തില്ലായിരുന്നു. ഓക്കെ, ഞാനെല്ലാം ഒന്ന് പാക്ക് ചെയ്തു. കണ്ട ഇവിടെ ആയിരുന്നു ടെൻ്റ് അടിച്ചിരുന്നു, എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തു, ഒന്ന് ചെക്കും ചെയ്തു. വേസ്റ്റൊന്നും എല്ലാം എടുത്തിട്ടുണ്ട്. വേസ്റ്റായിട്ടൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് മേക്ക് ഷുവർ ചെയ്തു. ലിറ്ററൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ടെൻ്റ് ഫയർ കത്തിച്ചെടുത്തും ഒന്നും മറന്നുപോയിട്ടോ ഒന്നും ഇല്ല, എല്ലാം ചെക്ക് ചെയ്തു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി എടുത്ത് എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ട് വിടുക. ഈ വഴി നേരെ എന്തിലാണ് എസ്റ്റേറ്റ്, വണ്ടി ഒന്ന് തിരിച്ച് നേരെ പോവാം. അവിടെ എന്തേലും ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല, സോ എൻഡ് ഓഫ് ദി റോഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. നേരെ വണ്ടി ഇടുക എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ട്, എന്തിലെന്താന്ന് പോയി നോക്കുക, തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നല്ല മഴയുണ്ട്. ഞാൻ ടെൻ്റ് അടിച്ചപ്പോഴത്തേനും ഫുള്ള് മറഞ്ഞായിരുന്നു, നല്ല മഴയായിരുന്നു. മഴയിനി കുറയുന്നൊന്നും പ്രതീക്ഷയില്ല, നല്ല മഴയാണ്. ഈ റിവർ ഉണ്ടല്ലോ, ഒഴുകി ചെല്ലുന്ന സ്ഥലമാണ് ലോക്ക് എറ്റീവ്. എനിക്ക് ആ ലോക്ക് എറ്റീവിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു റിവർ തുടങ്ങി വേറെ സ്ഥലത്തോട്ട് പോയി. നാട്ടിലെ വഴി കൂടെ ഒക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ്. കാണാമെന്നറിയത്തില്ല, അതണ്ടേ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടോ? മുമ്പ് പറഞ്ഞില്ലായിരുന്നു റെഡ് സ്റ്റാഗും ഒക്കെ കാണാൻ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഈ സ്ഥലത്താണ് നമ്മുടെ ഷൂട്ടിങ്ങും ഹണ്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ടോ? ഉണ്ടോ, വഴി ക്രോസ് ചെയ്യുന്നു. ആഹാ, സൂപ്പർ. രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഉണ്ടല്ലേ. ആ സൂപ്പർ, കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല, പക്ഷെ അതണ്ട. ആഹാ, സൂപ്പർ. അടിപൊളി. ഓക്കെ, അതിനധികം നേരം ബോദർ ചെയ്യണ്ട, ലെറ്റ്സ് ഗോ.
ഒരെണ്ണം കുഞ്ഞാന്ന് തോന്നേ. ഓ സൂപ്പർ, വാ. ഈ വൈൽഡിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അടിപൊളി. നേരെ ദൂരെ കാണുന്നതാണ് ലേക്ക്, ഇവിടെ ലോക്ക് കണ്ടില്ലേ, വാട്ടർ ബോഡി, അതാണ് ലോക്ക് ഇവിടുത്തെ ലേക്ക്. നല്ല കട്ടർ പോയി. ഓക്കെ, അപ്പൊ അങ്ങനെ എൻഡ് ഓഫ് ദ റോഡ് എത്തി. അപ്പോ ഇതാണ് ലേക്ക്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ വെള്ളം കാല് നനയുണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങോട്ട് പോവാത്ത. വെള്ളം ഒഴുകി വരുന്നുണ്ട് നല്ല. കണ്ടേ, ഈ കാണുന്നതാണ് ലേക്ക്. പിന്നെ ഇവിടെ ക്യാമ്പർ വാനും, രണ്ട് ക്യാമ്പർ വാൻ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ ഓവർ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. ഇതാണ് എൻഡ് ഓഫ് ദ റോഡ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടുള്ള ഹൈക്കിംഗ്, ഇവിടെ വന്ന് വണ്ടി ഇട്ടിട്ട് ഹൈക്കിങ്ങും പരിപാടിയൊക്കെ ഇവിടുന്ന് ആ പാത്തിൻ്റെ അതിലോട്ടെ കയറി ഇവിടെ മേലോട്ടൊക്കെ പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഗ്ലെൻകോ സീരീസ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി, ഫസ്റ്റ് ഡേ ഞാൻ ഹിഡൻ വാലി പോയി, ഓർ സീക്രട്ട് വാലി. അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ആ പീക്കിന്റെ അങ്ങോട്ട് കയറി, പീക്ക്, ആ മലയുടെ പീക്കിന്റെ പേര് ഇത്തിരി ഹാർഡാണ് പ്രൊനൗൺസ് ചെയ്യാൻ, ഞാൻ ആ സ്ക്രീനിലിട്ടേക്കാം അതിന്റെ പേരെന്തോന്ന്. ആ മല കയറി, അത് ഭയങ്കര ഇത്തിരി റിസ്കി ആയിരുന്നു, ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ഓഹ്, എന്റെ കാലെല്ലാം ലൈക്ക് പ്രോപ്പർ ക്രാമ്പായി, എനിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി, ലോസ്റ്റായി. പിന്നെ വെതർ പെട്ടെന്ന് ടേൺ ചെയ്ത് ബാഡായി, വിസിബിലിറ്റി ഒട്ടും ഇല്ലായിരുന്നു മേളി. ഇപ്പം ഇത്രയും റിസ്കി ആയിരുന്നു. സോ ഐ ഡോണ്ട് അഡ്വൈസ് ഡൂയിങ് ഇറ്റ് ഇൻ ദ വിൻ്റർ. പിന്നെ നമ്മൾ നമ്മുടെ ജെയിംസ് ബോണ്ട് മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് വന്നു. അവിടെ ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ടെൻറ്റിങ്ങും ഫുഡും ക്യാമ്പിങ്ങും ഓവർ നൈറ്റ് ക്യാമ്പിങ്ങും കുക്കിങ്ങും നിങ്ങളെ കാണിച്ചു, ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സപ്പോർട്ട് ദ ചാനൽ ബൈ സബ്സ്ക്രൈബിംഗ്, ലൈക്കിംഗ്. ആൻഡ് നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, ഓരോ ലൊക്കേഷൻ്റെ ഡീറ്റെയിലോ അല്ലെ എവിടെയാണ് പാർക്ക് ചെയ്തത് അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ, ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ട് ചോദിക്കുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. വേറെ പാർട്ട് കാണാത്തൊരു ബാക്കിയുള്ള പാർട്ട് പോയി കാണുക. ഐ ഹോപ്പ് യു എൻജോയ് ദ സീരീസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.